നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വൈദ്യുതി, ജലം, പുനരുപയോഗ, ഊർജ മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ നുഴഞ്ഞുകയറി ഔദ്യോഗിക പ്രവൃത്തി സമയത്തിനു ശേഷമുള്ള ബില്ലുകളുടെ മൂല്യത്തിൽ കൃത്രിമം നടത്തി ഏഴംഗ സംഘം. ഇവരെക്കുറിച്ചുള്ള അന്വേഷണ ഫയൽ പബ്ലിക് ഫണ്ട് പ്രോസിക്യൂഷന് കൈമാറിയതായി മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. സംസ്ഥാന ഫണ്ടുകൾ വീണ്ടെടുക്കുന്നതിന് ആ ബില്ലുകളുടെ മൂല്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഫയൽ പബ്ലിക് ഫണ്ട് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുള്ളത്. കുവൈറ്റ് സിറ്റിയിലേക്കുള്ള ഗമാൽ അബ്ദുൾ നാസർ റോഡ് തുരങ്കം താൽക്കാലികമായി അടച്ചതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് അതോറിറ്റി അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ ആരംഭിക്കുന്ന അടച്ചുപൂട്ടൽ അടുത്ത ഞായറാഴ്ച വരെ നീളും. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടെ 48 മണിക്കൂർ നേരത്തേക്കാണ് ടണൽ അടച്ചിടുന്നത്. ഈ കാലയളവിൽ അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ സുഗമമാക്കുന്നതിനും ഗതാഗതം തിരിച്ചുവിടും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിന് 2 പാതകൾ ഗതാഗതത്തിന് പ്രാപ്തമാക്കുകയും 1 പാത അടയ്ക്കുകയും ചെയ്യും. ഹിസൈനസ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു. ഭരണഘടനയിലെ ചില ആർട്ടിക്കൾ 4 വർഷത്തിൽ കൂടാതെ കാലയളവിലേക്ക് അദ്ദേഹം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. താങ്ങാനാകാത്ത ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചുവെന്ന് കുവൈറ്റ് അമീർ അറിയിച്ചു. നിരോധിത ഗ്രൂപ്പിൽ ചേരാൻ ആഹ്വാനം ചെയ്ത സ്വദേശി പൗരനെ തടങ്കലിൽ വയ്ക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. വിദേശ രാജ്യത്തിനെതിരെ ശത്രുതാപരമായ പ്രവർത്തനം നടത്തി, സ്വദേശി സമൂഹത്തെ അവഹേളിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് നടപടി. സ്വദേശി പൗരൻ നിരോധിത സംഘടനയുടെ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സൗദി അറേബ്യയും ഷിയാഭാഗത്തെയും അപമാനിക്കുകയും ചെയ്തുവെന്നാണ് കേസ് ഫയലിൽ പറയുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പ്രതിരോധ കുത്തിവെപ്പും നൽകാനായി കുവൈറ്റ് 41 കേന്ദ്രങ്ങൾ ഒരുക്കി. പൊതു ആരോഗ്യ വിഭാഗത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാണ് ഇതിനായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കോവിഡ് വാക്സിനേഷൻ ഉൾപ്പെടെ സൗദി അറേബ്യയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള എല്ലാ കുത്തിവയ്പ്പുകളും എടുക്കണമെന്ന് അധികൃതർ തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. യാത്രയ്ക്ക് 10 ദിവസം മുമ്പെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിരിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. കുവൈറ്റിൽ ഡിജിറ്റൽ പേയ്മെന്റ് സജീവമായതിനാൽ ബാങ്ക് ഉപകരണങ്ങളായ ATM വഴിയുള്ള പണം പിൻവലിക്കൽ രാജ്യത്ത് തുടർച്ചയായി കുറയുന്നു. ഏറ്റവും പുതിയ സ്ഥിതി വിവരക്കണക്കൾ പ്രകാരം 2024 ആദ്യ പാദത്തിൽ പണം പിൻവലിക്കൽ 4.6% കുറഞ്ഞു. മൊത്തം പണം പിൻവലിക്കൽ 2.621 ബില്യൺ ദിനാറിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2.745 ബില്യൺ ദിനാറായിരുന്നു. അതേസമയം വെബ്സൈറ്റുകളും പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകൾ വഴിയുള്ള മൊത്തം ഡിജിറ്റൽ ചെലവ് ഈ കാലയളവിൽ വർദ്ധിക്കുകയും 9.257 ബില്യൺ ദിനാറിലെത്തുകയും ചെയ്തു. കുവൈറ്റിൽ വേശ്യാവൃത്തിയും പൊതു ധാർമ്മിക ലംഘനവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തി 24 വ്യക്തികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പബ്ലിക് മോറൽ പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴി രാജ്യത്തിന്റെ വിവിധ ഗവൺമെന്റുകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവർക്കെതിരെ തുടർച്ചയായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. നിയമവിരുദ്ധമായ പെരുമാറ്റങ്ങളോ പൊതു ധാർമ്മിക ലംഘനങ്ങളോ ഉടനടി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിയമപാലകരെ സഹായിക്കാൻ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിലെ കൈതാനേരിയിലെ പൊതു പാർക്കിന് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പരിശോധനയിൽ മരിച്ച വ്യക്തി ഈജിപ്ഷ്യൻ പ്രവാസിയാണെന്ന് കണ്ടെത്തി. മരണകാരണം കണ്ടെത്തുന്നതിന് വിശദ പരിശോധനയ്ക്കായി മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിലേക്ക് കൈമാറി. കൂടുതൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഏകീകൃത GCC ടൂറിസ്റ്റ് വിസ ഈ വർഷം മുതൽ നിലവിൽ വരും. പുതിയ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഏകീകൃത വിസയ്ക്ക് പേരിട്ടു. ഗൾഫ് ഗ്രാൻഡ് ടൂർസ് ഇത് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനും 30 ദിവസത്തിലേറെ താമസിക്കാനും അനുവദിക്കുന്നു. ദുബായിൽ നടന്ന അറേബ്യൻ മാർക്കറ്റിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് തുടങ്ങി 6 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 30 ദിവസത്തിലേറെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന വിസ GCC ഗ്രാൻഡ് ടൂർസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. മൾട്ടി എൻട്രി അനുവദിക്കുന്ന വിസയാണിത്. ഹോട്ടൽ അതിഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും മേഖലയെ പ്രാദേശിക രാജ്യാന്തര വിനോദസഞ്ചാരികളുടെ മുൻനിര കേന്ദ്രമായി മാറ്റുന്നതിനും ഈ ടൂറിസ്റ്റ് വിസ സഹായിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന് കീഴിലുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ ചെമ്പ് ഇലക്ട്രിക് കേബിൾ മോഷ്ടിക്കുകയും പിന്നീട് വിൽക്കുകയും ചെയ്ത 3 വ്യക്തികളെ പിടികൂടി. ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പ്രതികളെ പിടികൂടിയത്. വ്യക്തികൾക്കൊപ്പം പിടിച്ചെടുത്ത സാധനങ്ങളും കൂടുതൽ അന്വേഷണത്തിനും നിയമ നടപടിക്കുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. May 9 നടക്കുന്ന അബുദാബിയിലെ ജനപ്രിയ റാഫൽ നറുക്കെടുപ്പ് ബിഗ് ടിക്കറ്റ് താൽക്കാലികമായി നിർത്തിയ ശേഷം പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അടുത്ത തത്സമയ നറുക്കെടുപ്പ് June 3 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. UAE നിയമങ്ങളും ചട്ടങ്ങളും മാറ്റം വരുത്തിയതിനാൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ
എല്ലാ പ്രമുഖ സ്വകാര്യ റാഫിൾ ഡ്രോ ഓപ്പറേറ്ററും അവരുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിയതിനു ശേഷമാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 23 കോടി 518 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കോടി 550 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 271 രൂപ 55 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.